ഹായ് എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്ററുകളെ പാഠപുസ്തകം പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ കാലഘട്ടം മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം. രണ്ടാമത്തേത് കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, സമകാലിക ലോക രാഷ്ട്രീയം. പ്ലസ് വണ്ണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സെക്ഷനാണ് പ്ലസ് ടുവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് ഇയർ പൊളിറ്റിക്സിൽ പ്രധാനമായിട്ടും പ്രതിപാദ്യ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, ചലഞ്ചസ് ഓഫ് നാഷൻ, രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ. നമുക്കറിയാം, ശ്രദ്ധിക്കണം, നമുക്കറിയാം ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും തുടർന്ന് യൂറോപ്യൻ പര്യവേക്ഷകർ കിഴക്കൻ ദേശത്തേക്ക് പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും 1498 വാസ്കോഡഗാമ ഇന്ത്യയിൽ വരികയും അങ്ങനെ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വരുന്നു, തുടർന്ന് ധാരാളം യൂറോപ്യന്മാർ വന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രബലരായിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധിനിവേശം നടത്തിയ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏകദേശം ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുകയും ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരം നേടുകയും 1757 എങ്ങനെയാണ് പറയപ്പെടുന്നത്, 1757 പ്ലാസി യുദ്ധത്തോടുകൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ രാഷ്ട്രീയമായ സ്വാധീനം നേടി. 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സ്വാതന്ത്ര്യ സമരം നടന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ റിവോൾട്ട് ഓഫ് 1857, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1857 സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അഥവാ 1858 പ്രൊക്ലമേഷൻ ഓഫ് ബ്രിട്ടീഷ് ക്യൂവിനോടുകൂടി ഇന്ത്യ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നു. അസമയം ബ്രിട്ടീഷ് അങ്ങനെ 1947 വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ തുടർന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ കീഴിൽ രണ്ടു തരം പ്രദേശങ്ങളുണ്ടായിരുന്നു. ഈ കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ രണ്ടു തരത്തിലുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ അഥവാ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടൻ. രണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ അഥവാ ബ്രിട്ടീഷുകാരുടെ മേധാവിത്വം പരമാധികാരം അംഗീകരിക്കുന്ന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ, രാജാക്കന്മാർ, ഭരണകൂടങ്ങൾ. അവർക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് നിയന്ത്രിതമായ ആഭ്യന്തര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവർ ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് മറ്റൊരു രാഷ്ട്രങ്ങളായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സംവിധാനങ്ങളായിട്ട് ഭരണകൂടങ്ങളായിട്ട് നിലനിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടിന് ഉദാഹരണം എടുത്ത് പറയാം. കേരളത്തിൻ്റെ ഒരു കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രോവിൻസിൻ്റെ ഭാഗമായിരുന്നു മലബാർ. അതേസമയം തിരുവിതാംകൂറും കൊച്ചിയും ഏതിൻ്റെ കീഴിലായിരുന്നു? തിരുവിതാംകൂറും കൊച്ചിയും സ്വതന്ത്രങ്ങളായ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ നാട്ടുരാജ്യങ്ങളായിരുന്നു. 1947 June 3 പ്രഖ്യാപനത്തോടുകൂടി അഥവാ മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. പക്ഷേ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു
ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കേവലം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രം മാത്രമല്ല നിർമ്മിക്കപ്പെട്ടത് ഇന്ത്യ വിഭജിക്കപ്പെട്ടുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തെ വലിയ രാഷ്ട്രത്തെ ബ്രിട്ടീഷുകാര് വിഭജിച്ചു പാർട്ടീഷൻ ചെയ്തു ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്നുമുള്ള രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടായി അഥവാ ബ്രിട്ടീഷ് ഇന്ത്യയെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കേവലം ഒരു രാഷ്ട്രം എന്നതിനേക്കാൾ ഉപരി അവിടെ ബ്രിട്ടീഷ് ഇന്ത്യയെ അവർ മതപരമായ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനം നടന്നു അപ്പോൾ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ ഭാഗം നമ്മൾ ഈ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ മീൻസ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് അങ്ങനെ 1947 ഓഗസ്റ്റ് 14 തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അഥവാ 47 ഓഗസ്റ്റ് 14 എന്ന് പറഞ്ഞാൽ 45-ന്റെ പുലരിയിൽ അതുകൊണ്ടാണ് സോറി 1947 ഓഗസ്റ്റ് 15-ന്റെ പുലരിയിൽ അതുകൊണ്ട് നമുക്ക് 15-നാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അന്ന് മഹാത്മാ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് വലിയൊരു പ്രസംഗം നടത്തി ആ പ്രസംഗമായിരുന്നു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്താണ് അതിൻ്റെ പേര് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വിധിയുമായുള്ള കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗത്തിൻ്റെ പേര് വിധിയുമായുള്ള കൂടിക്കാഴ്ച നമ്മുടെ രാഷ്ട്രത്തിൽ എത്തിയിരിക്കുന്ന മഹത്തായ ഒരു ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം രാഷ്ട്രത്തോട് അഭിസംബോധനം ചെയ്തു രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ അദ്ദേഹം അവിടെ ഉയർത്തിക്കാണിച്ചു രാജ്യത്തിൻ്റെ പ്രത്യാശകളും പ്രതീക്ഷകളും അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു ഈ രാജ്യത്തിൻ്റെ മഹത്തായ ലക്ഷ്യങ്ങളെ നമ്മുടെ രാജ്യം എങ്ങനെയുള്ളൊരു രാജ്യമായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കം ജവഹർലാൽ നെഹ്റു അവിടെ അവതരിപ്പിച്ചു സ്വതന്ത്ര ഇന്ത്യ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വെല്ലുവിളികളാണ് അഭിമുഖീകരിച്ചത് നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു ഒന്ന് നാഷൻ ബിൽഡിംഗ് രാഷ്ട്രനിർമ്മാണം രണ്ടാമത്തേത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഡെമോക്രസി ഓരോന്ന് പറയാം എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഡെമോക്രസി ജനാധിപത്യ സ്ഥാപനം മൂന്ന് എൻഷുർ ദ ഡെവലപ്മെൻ്റ് ആൻഡ് വെൽ ബീയിങ് ഓഫ് എൻ്റയർ സൊസൈറ്റി എൻഷുർ ദ ഡെവലപ്മെൻ്റ് ആൻഡ് വെൽ ബീയിങ് ഓഫ് എൻ്റയർ സൊസൈറ്റി മുഴുവൻ ജനങ്ങളുടെയും വികസനം ഉറപ്പാക്കുക ക്ഷേമം ഉറപ്പാക്കുക ഇങ്ങനെ മൂന്ന് വെല്ലുവിളികളാണ് നമ്മുടെ രാഷ്ട്രം സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഒന്നാമത്തേത് നമുക്ക് പരിശോധിക്കാം നാഷൻ ബിൽഡിംഗ് രാഷ്ട്രനിർമ്മാണം നമുക്കറിയാം ഇന്ത്യ ഒരു വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ നമുക്ക് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള ജനതയ്ക്ക് വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള ജനത ജീവിത രീതികളുള്ള ജനത അവരുടെ വസ്ത്രധാരണത്തിൽ മാറ്റം ഭക്ഷണ രീതിയിൽ മാറ്റം അവരുടെ ദൈനംദിന ജീവിതചര്യകളിൽ പോലും വലിയ മാറ്റമുള്ള ഒരു ജനത ഈ ജനത അത് പോടൊപ്പം ഈ ജനതയെ ഒന്നിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ ജനതയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രം നിർമ്മിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം 1947 ഇന്ത്യ വിഭജനം രാഷ്ട്രം വിഭജനം രാഷ്ട്രത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു അതിന് നമ്മൾ ഒരു ചാപ്റ്റർ ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പറയാം വിശദീകരിക്കാം രാഷ്ട്രത്തിലെ ജനങ്ങളെ മതപരമായ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകി അപ്പോൾ ഈ വിഭജനം വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു ഈ വൈവിധ്യങ്ങൾ അപ്പോൾ ഈ വൈവിധ്യങ്ങളെയും വിഭജനവും ഒക്കെ സൃഷ്ടിച്ച തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് നമുക്ക് രാഷ്ട്രം നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു ഇന്ത്യയെ ഒരു ഏകീകൃത ഇന്ത്യയാക്കി മാറ്റേണ്ടിയിരുന്നു ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയെ അന്ന് ഈ രൂപത്തിൽ പടുത്തുയർത്തുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായൊരു കാര്യമായിരുന്നു മാത്രമല്ല നാട്ടുരാജ്യങ്ങൾ പല നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ നമ്മൾ ഏകദേശം 565 നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ നാട്ടുരാജ്യങ്ങൾ പ്രിൻസലി സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടുന്ന ഈ നാട്ടുരാജ്യങ്ങൾ അവർ ഇന്ത്യൻ ഏകീകരണത്തിന് വിരുദ്ധമായ നിലപാടാണ് പലരും സ്വീകരിച്ചത് അവർ അപ്പോൾ രാജ്യത്തിനകത്തുള്ള പല രാഷ്ട്രങ്ങളായി നിൽക്കുവാൻ
അഥവാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ ബൗണ്ടറിക്കകത്ത് രാഷ്ട്രങ്ങളായി നിൽക്കുവാൻ പല നാട്ടുരാജ്യങ്ങളും ശ്രമിച്ചു. ഇത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഒന്നാമത്തെ വെല്ലുവിളി യൂണിഫിക്കേഷൻ ഓഫ് നാഷൻ ഓർ നാഷൻ ബിൽഡിംഗ്, രാഷ്ട്രത്തിൻ്റെ ഏകീകരണമായിരുന്നു ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തത് ജനാധിപത്യ സ്ഥാപനം, ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണക്രമം സ്ഥാപിക്കുക എന്നതായിരുന്നു നമ്മുടെ ഭരണകർത്താക്കളുടെ രാഷ്ട്ര നിർമ്മാതാക്കളുടെ മുമ്പിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഒന്ന്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിന്നിരുന്നുവോ? ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾക്ക് ഭരണത്തിൽ പരിമിതമായ ഒരു പ്രാതിനിധ്യം നൽകിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷേ ഒരു യഥാർത്ഥ ജനാധിപത്യം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും പരിചിതമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ഭരണഘടന സ്ഥാപിക്കുകയും ആ ഭരണഘടനയ്ക്കനുസൃതമായിട്ടുള്ള ഒരു ജനാധിപത്യ രീതി ഉയർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു ഘടകമായിരുന്നു. കാരണം ഇല്ലിറ്ററേറ്റ് ആയിരുന്ന ജനങ്ങൾ, നിരക്ഷരായ ജനങ്ങൾ, വലിയ രാഷ്ട്രം, ആ വലിയ രാഷ്ട്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വൈവിധ്യങ്ങളുള്ള രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ജനങ്ങൾ, വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ ഈ ജനങ്ങളെയൊക്കെ ഒരു ജനാധിപത്യ ബോധം, ഒരു ജനാധിപത്യ സംസ്കാരത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രം ആ വെല്ലുവിളി മറികടന്നു. 1952 നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. ലോകത്തെ നമ്മുടെ രാഷ്ട്രം അത്ഭുതപ്പെടുത്തി. നമ്മൾ സ്വീകരിച്ച ജനാധിപത്യത്തിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ജനാധിപത്യം? നമ്മൾ സ്വീകരിച്ചത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്, പാർലമെൻ്ററി ജനാധിപത്യമാണ്. നമുക്കിന്ന് ഭരണഘടനാനുസൃതമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈവൻ പഞ്ചായത്തുകൾ പോലുമുണ്ട്. നമ്മുടെ രാഷ്ട്രം ഇന്ന് സുശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് എൻടയർ സൊസൈറ്റി, സമൂഹത്തിൻ്റെ മുഴുവൻ ജനവിഭാഗത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും അല്ലെങ്കിൽ വികസനം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. അതായത് രാജ്യം, നമ്മുടെ രാഷ്ട്രത്തിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ പോകുമ്പം ഇന്ത്യൻ എക്കോണമി തകർന്നുപോയി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ജനത, ഒരു രാഷ്ട്രമായി നമ്മൾ മാറി. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായി ശക്തമായ ഒരു അടിത്തറ വാകേണ്ടത് ഉണ്ടായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ എക്കോണമിക്ക് ശക്തമായ ഒരു ബേസ് നൽകണമായിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫലപ്രദമായ സാമ്പത്തിക പദ്ധതികൾക്ക് ആസൂത്രണം നൽകുക എന്നുള്ളത് ഒരു ഏറ്റവും പ്രയാസകരമായ മൂന്നാമത്തെ വെല്ലുവിളിയായിരുന്നു. ഓക്കെ, അപ്പം ദാരിദ്ര്യം ഇല്ലാതാക്കുക, അതോടൊപ്പം തന്നെ ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറവാകുക എന്നുള്ളതും ആയിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി. നമ്മുടെ രാജ്യം അത് പതിയെ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ, കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണത്തിലൂടെ, പിന്നീട് വികേന്ദ്രീകൃത ആസൂത്രണങ്ങളിലൂടെയൊക്കെ ഈ രണ്ടവസ്ഥകളെയും ഈ രണ്ട് പ്രതിസന്ധികളെയും, അഥവാ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ അടിത്തറവാകുക എന്നോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിലെ ഈ സമ്പദ് വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളാകുവാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി രാഷ്ട്രം പതിയെ ശ്രമിച്ചു. ഒരു പരിധിവരെ നമുക്ക് സാമ്പത്തികമായി വളരുവാനും സാധിച്ചു ഘട്ടം ഘട്ടമായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ ഇതുവരെ ഈ ഭാഗത്ത് ഈ ടോപ്പിക്കിൽ ഇത്രയും ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ രണ്ട് തരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകൾ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ രണ്ട് തരം ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, സ്ട്രഗിൾസ് നടക്കുന്നു. അവസാനം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർ നിർബന്ധിതരാകുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനങ്ങൾ കടന്നുപോയത്. അങ്ങനെ നമ്മൾ രാഷ്ട്രം നിർമ്മിക്കുന്നു. രാഷ്ട്ര നിർമ്മാണത്തിന് മുമ്പിൽ ഗവൺമെൻറ് ഭരണകൂടത്തിൻ്റെ മുമ്പിൽ പ്രധാനമായും മൂന്ന് വെല്ലുവിളികൾ ഉയർന്നു വരുന്നു. ഒന്ന്, ഇന്ത്യയെ ഏകീകരിച്ച ഒരു രാഷ്ട്രമാക്കി മാറ്റുക. രണ്ടാമത്തത്, രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു ജനാധിപത്യ മാർഗം സ്ഥാപിക്കുക. മൂന്നാമത്തത്, മുഴുവൻ ജനങ്ങളുടെയും വികസനവും
ക്ഷേമം ഉറപ്പാക്കുക എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്റർ മീൻസ് ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന് രാഷ്ട്രം അഭിമുഖീകരിച്ച വെല്ലുവിളികൾ, ചലഞ്ചസ് ഫേസ്ഡ് ബൈ നേഷൻ, രാഷ്ട്രം അഭിമുഖീകരിച്ച വെല്ലുവിളികൾ, രണ്ടാമത്തേത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ഭാഗവും. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.